ഹലോ, നമസ്കാരം. താരാസ് വണ്ടർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു മുട്ടക്കറിയും പുട്ടിൻ്റെയും റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മുട്ടക്കറിയാണ്. അപ്പോൾ അതിൻ്റെ രണ്ട് സവാളയും ഒരു തക്കാളി, രണ്ട് പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ഇത്രയും കൂടി എടുത്തിട്ട് നമ്മൾ വെളിച്ചെണ്ണയിലാണത് വഴറ്റണത്. വെളിച്ചെണ്ണയിൽ വഴറ്റിയാലാണ് നല്ല നാടൻ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളത് നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷം മല്ലിപ്പൊടി 3 ടീസ്പൂൺ, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ഞാനിതിൽ ചേർക്കണം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഈ സവാളയിലേക്ക് ഇട്ടിട്ടതൊന്ന് ചെറിയ തേയിലിട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ മുട്ടക്കറിയിൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മുട്ടക്കറിയാണത്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് റെസ്റ്റോറൻറ്റിലൊക്കെ കയറുമ്പോൾ കിട്ടുന്ന അതേ സ്റ്റൈലിലെ മുട്ടക്കറിയാണ്. അപ്പോൾ അവരിതിൽ മല്ലിപ്പൊടിയാണ് കൂടുതൽ ചേർക്കണത്. അപ്പോൾ അതുകൊണ്ട് ഞാനിതിൽ മല്ലിപ്പൊടി കൂടുതൽ ചേർത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് നന്നായിട്ട് വഴന്നു വരുമ്പോൾ നമുക്ക് അതിൻ്റെ പച്ചമണമൊക്കെ മാറണം. അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് 2 മിനിറ്റ് നേരം അത് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഈ കറി രാവിലെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ് മുട്ടക്കറി. ഇതിക്കുമ്പോൾ ഞാൻ കുറേ തരം മുട്ടക്കറിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. ഇത് വേറൊരു സ്റ്റൈലാണ്. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ഒരുവിധം വറ്റി സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി. അപ്പോൾ അതിലേക്ക് നമുക്ക് 1/2 കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലോ അല്ലെങ്കിൽ കോക്കനട്ട് മിൽക്ക് പൗഡറിൻ്റെ പാലോ എന്താണെങ്കിലും ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ കറിക്ക്. പിന്നെ ഉപ്പില്ലെങ്കിൽ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിൽ ഞാൻ ചെറിയൊരു തക്കാളിയാണ് ചേർത്തേക്കണത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. തക്കാളി ചെറിയ ഇതൊരു ചെറിയ തക്കാളി എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടുള്ളപ്പോൾ അതുകൊണ്ട് ടൊമാറ്റോ സോസ് കുറച്ച് ചേർക്കാം. അപ്പോൾ അതിലൊക്കെ ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് വരും കറിക്ക്. അതുകൊണ്ട് ചേർത്തതിന് ശേഷം നമുക്ക് ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്നിട്ട് അതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. ഇതിൽ മല്ലിപ്പൊടിയാണ് കൂടുതൽ ചേർത്തേക്കണത്. അതുകൊണ്ട് തന്നെ ഒരു നല്ല മുട്ടക്കറിയിൽ മല്ലിപ്പൊടി കൂടുതൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നല്ല കുറുകിയ ചാറോടുകൂടിയ കറിയാണിത്. പുട്ടിനൊക്കെ കൂട്ടാൻ, പുട്ടിന് വെള്ളയപ്പം, നൂലപ്പം ഇതിലൊക്കെ കൂട്ടാൻ പറ്റിയ അടിപൊളി കറിയാണിത്. പിന്നെ നമുക്കൊരു ഇഞ്ചിച്ചായ ഉണ്ടാക്കാം, ഇഞ്ചിപ്പാൽ ചായ. അതിലേക്ക് വേണ്ടി ഞാൻ ഒരു ഇത്രയുള്ള കഷ്ണം ഇഞ്ചി 4 ആക്കി മുറിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കറുകപ്പട്ട അത്ര എടുത്തിട്ട് നമ്മൾ ചതച്ചു കൊണ്ടുവന്നിട്ട് ഈ ചായയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ ഞാൻ 1/2 കപ്പ് പാലും 1/2 കപ്പ് വെള്ളവും കൂടി മിക്സ് ചെയ്ത് സമം ചേർത്തേക്കണത്. അപ്പോൾ നമ്മൾക്ക് ഈ പാലും വെള്ളവും കൂടി തിളച്ച് വരുമ്പോൾ ഈ ഇഞ്ചിയും പട്ടയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടിയും തിളപ്പിക്കണം. അപ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ ഇതിലേക്ക് ഇറങ്ങി വരണം. ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇഞ്ചി ചതച്ചിടുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് പാൽച്ചായക്ക്. ഇഞ്ചിയും കറുകപ്പട്ടയും വേണമെങ്കിൽ ഒരു ഏലക്കായും കൂടി ചേർക്കാം. ഞാനിപ്പോൾ അത് ചേർത്തിട്ടില്ല, ഇഞ്ചിയും കറുകപ്പട്ടയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇഞ്ചിയുടെ ഫ്ലേവർ വരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ചായ കുടിക്കാൻ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള തേയിലിട്ട് കൊടുക്കാം. അത് അവരവരുടെ കടുപ്പത്തിനനുസരിച്ചുള്ള തേയിലിട്ട് കൊടുക്കാം. അതിനവിടെ 2 കൈയിലും ഒരല്പം കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ നന്നായിട്ട് ഒരുവിധം നല്ല കടുപ്പത്തിലാണ് ചായ എടുത്തേക്കണത്. ഞാനിവിടെ കണ്ണന്തേവൻ്റെയാണ് ചായല വാങ്ങാറുള്ളത്. അപ്പോൾ അതാണ് സ്ഥിരം ഞങ്ങൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മളിവിടെ ക്യാരറ്റ് പുട്ടാണ് ഉണ്ടാക്കുന്നത്. പുട്ട് ഞാൻ തേങ്ങ ചൂടുവെള്ളം നല്ല തിളച്ചവെള്ളത്തിൽ തേങ്ങ ഇട്ടതിന് ശേഷം ഉപ്പും അങ്ങോട്ട് ചേർത്ത് വറുത്തരിപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് 2 മണിക്കൂർ മുമ്പ് നമ്മൾ മിക്സ് ചെയ്ത് ഒന്ന് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കും. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുത്ത് കഴിഞ്ഞാലാണ് അത് നന്നായിട്ട് പൊടിയാതെയൊക്കെ കിട്ടണത്. അപ്പോൾ നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പുട്ട് ചൂടണ ഈ ചിരട്ട പുട്ടിൻ്റെ പാത്രത്തിലേക്ക് ആദ്യം ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങയൊക്കെ ഇതിലേക്ക് മിക്സ് ചെയ്ത് വെക്കണമെന്ന് ഞാൻ തേങ്ങയൊന്നും അഡീഷണലായിട്ട് ചേർക്കാനുള്ള. പിന്നെ പൊടിയും കൂടി ചേർത്ത് പൊടി മിക്സ് ചെയ്ത് പുട്ടിൻ്റെ മിക്സ് ഇട്ടതിന് ശേഷം മുകളിൽ കുറച്ചും കൂടി ക്യാരറ്റിൻ്റെ ഗ്രേറ്റ് ചെയ്തത് വെച്ചിട്ട് നമുക്ക് പുട്ട് ചുട്ട് കൊടുക്കാം.
അപ്പം ഇതായാലും പിള്ളേർക്കൊക്കെ കൊടുക്കാൻ അടിപൊളി പുട്ടാണ്. ക്യാരറ്റിൻ്റെ ഒക്കെ കളറൊക്കെ വരുമ്പോൾ മക്കൾക്ക് കഴിക്കാനും ഇഷ്ടമുണ്ടാകും. അപ്പം ഇങ്ങനെ ഒരു പ്രാവശ്യം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ക്യാരറ്റ് പുട്ടും റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഈസി മുട്ടക്കറിയും ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കാറുള്ളതായിരിക്കും, എന്നാലും ഞാനൊന്ന് പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമ്മുടെ ഇഞ്ചി ചായയും പുട്ടും മുട്ടക്കറിയും ആണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഈ റെസിപ്പീസൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി.